ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നിഷൂസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ഐറ്റമാണ് കായപ്പം. ചില നാട്ടിലൊക്കെ ഇതിന് ബോണ്ട എന്ന് പറയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ്. അത് നന്നായി അരിഞ്ഞിടുക. ഒരു മിക്സിയുടെ ജാറിലോട്ട് പഴം കുടം പഴമാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇത് കിട്ടാത്ത കാരണം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂന്നാലെണ്ണം ചെറിയ ചെറിയ പീസായി അരിഞ്ഞിടുക. ഒരു ആറാണ് ശർക്കര നന്നായി ഉരുക്കി അരിച്ചു വെച്ചതാണ്. ഇത് ഞാൻ ഇതിലോട്ട് ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ചേർക്കാം. ഒരു ടീസ്പൂൺ റവ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ്. ഒരു ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതിലേക്ക് നേരത്തെ പഴവും ശർക്കരയും കൂടി അടിച്ചു വെച്ചത് മാവ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ മാവ് എങ്ങനെയെന്ന് വെച്ചാൽ നല്ലവണ്ണം ലൂസാവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുളകളാക്കി ഇങ്ങനെ ഇടാനുള്ളതാണ്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാ സാധനവും കൂട്ടാം കേട്ടോ. ഇതിനി നമ്മൾ എടുക്കുമ്പോൾ ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാം. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് ഇടാം. കൈയൊന്ന് വെള്ളത്തിൽ മുക്കി ചെറിയ ബോൾസാക്കി എടുക്കും. ഇത് നല്ലൊരു 4 മണി പുരാഹാരമാണ്. ചായക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പഴയ കാലത്ത് ഏത് കടകളിലേക്ക് നോക്കിയാലും കാണുന്നൊരു സ്പെഷ്യൽ പലഹാരമാണ്. നല്ല തീയ സ്പീഡ് കൂട്ടാൻ പാടില്ല, കുറഞ്ഞ ചൂടിലിട്ടാൽ മതി. എല്ലാം ഉള്ള് നന്നായി വേവത്തില്ല. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ
എല്ലാം തന്നെ ഓരോരോ ബോൾസായി ഇടുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കായപ്പം ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു 4 മണി പലഹാരമാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.